പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. NH 66 6 വരി വികസനത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ കക്കാടിനും കൂരിയാടിനും ഇടയിലുള്ള പനമ്പുഴ പാലത്തിൻ്റെ ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കക്കാട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന ജംഗ്ഷൻ തന്നെയാണ്. NH 66 പരപ്പനങ്ങാടി തീരദേശ പ്രദേശവുമായി അതേമാതിരി ചെമ്മാടക്കായിട്ട് ബന്ധപ്പെടുത്തുന്ന വലിയൊരു ജംഗ്ഷനാണ് കക്കാട്. കൂരിയാട് എന്ന് പറയുമ്പോൾ മലപ്പുറം മഞ്ചേരി ഭാഗങ്ങളെ മലപ്പുറം ജില്ലേൻ്റെ തീരദേശ പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പ്രധാന ജംഗ്ഷൻ തന്നെയാണ്. അവിടുന്നാണ് മലപ്പുറത്തേക്കൊക്കെ നമ്മൾ വേങ്ങര വഴി തിരിഞ്ഞു പോവുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഭാഗത്ത് ഇവിടെ സോയിൽ ലൈനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സൈഡൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇവിടെ പണിയൊന്നുമില്ല. പിന്നീട് ഇറപ്പങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സർവീസ് റോഡ് ഉണ്ടല്ലോ, ഈ സർവീസ് റോഡ് ആ ഭാഗത്തു നിന്ന് സർവീസ് റോഡായി വന്നിട്ട് ഈ ഭാഗത്തു നിന്ന് നേരെ പാലത്തുമ്മക്ക് കയറുക ചെയ്യാം. അപ്പോൾ പാലം 6 വരിയാണ്, പക്ഷേ പുറത്ത് സർവീസ് റോഡ് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ പാലത്തുമ്മലെത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സർവീസ് റോഡിൽ നിന്ന് പാലത്തേക്ക് കയറും. അപ്പോൾ നമുക്ക് നേരെ പോകണമെന്നുണ്ടെങ്കിൽ അതൊരു എൻട്രൻസായും കൂടി ഉപയോഗിക്കുക. അതല്ല, പാലം കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽക്ക് വീണ്ടും ഇറങ്ങണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്വാമിമാരെ നല്ല തിരക്കാണ്. അപ്പോൾ ഈ ശബരിമല സീസണിൻ്റെ അവസാനത്തേക്ക് അടുക്കുകയാണ്, മകരവിളക്കനായിട്ടുണ്ട്. അപ്പോൾ കർണാടക ഭാഗത്തു നിന്ന് വരുന്ന സ്വാമിമാരാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത്. അവർ കുളിക്കാനും അതേപോലെ തന്നെ അവരെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇഷ്ടംപോലെ സ്വാമിമാരെ വണ്ടികളുണ്ട്. അപ്പോൾ സ്വാമിമാർ രാവിലത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ശരണം വിളിയും പൂജയൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ പനമ്പുഴ പാലത്തിൻ്റെ ഒരു ഭാഗത്തെ പൈലിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഭാഗത്ത് ഓപ്പോസിറ്റ് നമ്മൾ ആദ്യം കണ്ട ഭാഗത്ത് പൈലിങ്ങിന് വേണ്ടിയിട്ട് പുഴയിൽ മണ്ണൊക്കെ ഇട്ടിട്ട് കുറേ ആയിന്, പക്ഷെ അവിടെ പൈലിങ് ആരംഭിച്ചിട്ടില്ല. ഇവിടെ പില്ലറുകൾ അവസാനത്തെ ആ പില്ലറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1, 2, 3 പില്ലറുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിലവിലെ പാലം ഇവിടെ 6 വരിപ്പാലാണ് ഉള്ളത്, ഇനി 4 വരിപ്പാലാണ് ഇവിടെ നിർമ്മിക്കുക. പിന്നെ 2 വരിക്ക് ആദ്യത്തെ പാലം ഒന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് ദൃഢപ്പെടുത്താനുള്ള തീരുമാനമാണ്. ചെറിയൊരു പാലാണ്, വലിയ പാലൊന്നുമല്ല. അപ്പൊ അതാണ് ഇതിൻ്റെ അവസാനത്തെ പില്ലറ്. അപ്പോൾ ഈ കക്കാട് പാലെന്ന് ഒരുവിധം പാലങ്ങളൊക്കെ നമുക്ക് 6 വരിയിലേക്കുള്ള എൻട്രൻസ് ആയിട്ടും കൂടി ഉപയോഗിക്കാം. അത് ഞങ്ങളിവിടെ നമ്മുടെ മാഹി ബൈപ്പാസ് കണ്ടപ്പോഴാണ് ഇത് മനസ്സിലായത്. പാലത്തുമ്മൽ സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ പാലത്തുമ്മൽ ഒരു എൻട്രൻസ് ആയിട്ടും കൂടിയാണ് വരിക. പിന്നീടിതിപ്പോൾ കൂരിയാട് ജംഗ്ഷനാണ്. ഇവിടെ ഒരു അണ്ടർപാസ്സാണ് വരുന്നത് എന്നാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊന്നും ഇവിടെ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. അണ്ടർപാസിൻ്റെ വർക്ക് തുടങ്ങാത്ത ഏക സ്ഥലം ഒരു പക്ഷേ കൂരിയാടായിരിക്കും. കൂരിയാട് എന്തായാലും അണ്ടർപാസ് വേണമല്ലോ, അത് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനല്ലേ. ചെറിയ തോതിലുള്ള പണികളൊക്കെ ഇവിടെ നടക്കണുള്ളൂ. ആ സൈഡിൽ നിന്ന് മണ്ണൊക്കെ എടുത്തിട്ട് ലെവലാക്കണ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കൂരിയാട് പാടത്ത് പൈലിങ് ആരംഭിച്ചിട്ടുണ്ട്. കൂരിയാട് പാടും ഇതുപോലെ തന്നെ ഒരു പണികളൊന്നും തുടങ്ങാത്ത സ്ഥലം, ഇപ്പോൾ അവിടെയും നല്ല വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പൈലിങ് കാണാം. പിന്നെ തലപ്പാറ അണ്ടർപാസ്, അതേപോലെ തന്നെ നമ്മളെ വലിയ പറമ്പ് അണ്ടർപാസ്,
പിന്നെ മമ്പുറം റോഡിൻ്റെ അണ്ടർപാസ് അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കുരിയാട് ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഈ ഭാഗത്തും ആണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. നല്ല പച്ചപ്പ്, നല്ല കാലാവസ്ഥയാണ്. ഒരവിടെ ഒരു തോട് തിരിച്ചുവിടാനുള്ള വർക്കാട്ടോ നടക്കുന്നത്. ഇനി പൈലിങ്ങിന്റെ ഭാഗത്തേക്ക് പോയി അപ്പോൾ ഈ ഭാഗത്ത് നിർത്തി കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുളപ്പുറം ഓവർപാസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ ഓവർപാസ് താഴ്ത്തിയിട്ട് ഏകദേശം നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ലെവലിലേക്കാണ് വരിക കുളപ്പുറത്ത് നിന്ന്. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചതിനതിൽ വെള്ളം നിൽക്കില്ല എന്നൊക്കെ, അതിൽ വെള്ളമൊന്നും നിൽക്കില്ല. ആ വെള്ളം ഇങ്ങോട്ട് സ്ലോപ്പായിട്ട് നമ്മുടെ കൂരിയാട് വയലിലേക്ക് എത്തും. അപ്പം നീ ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ മുന്നോട്ട് പോയി വെക്കുക. കുളപ്പുറത്തെ വീഡിയോ, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മതി. ഇത് അതിൻ്റെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക. പിന്നീട് കുളപ്പുറം കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ സൈഡ് വാള്, അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണിയൊക്കെ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ അത്ര ഒരുപാട് വർക്കുകളുള്ളൊരു ഭാഗമല്ലാത്തത് കൊണ്ട് നമുക്ക് കാണാനായിട്ടൊന്നും ഉണ്ടാവില്ല. ഡ്രെയിനേജിൻ്റെ പണിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഭാഗത്തൊക്കെ.
അപ്പം ഇനി വി കെ പണി കഴിഞ്ഞിട്ട് ഉള്ള മമ്പുറം റോഡിൻ്റെ അണ്ടർപാസ് കാണാം. അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിക്കുന്ന വീഡിയോയൊക്കെ കംപ്ലീറ്റ് നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് മണ്ണിട്ട് ഉയർത്തൽ, സൈഡിൽ ബ്രിക്സ് വെച്ച് ഉയർത്തിയിട്ട് മണ്ണിടൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വി കെ പടി ഉയർന്ന സ്ഥലമായതുകൊണ്ട് വലിയൊരു ഐറ്റിൽ പൊന്തിക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് നല്ല ഐറ്റിൽ പൊങ്ങും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ അണ്ടർപാസിൻ്റെ വർക്കുകൾ. അങ്ങനെ നിർത്തി കാണിച്ചു തരാൻ മാത്രമുള്ള വർക്കുകളൊന്നുമില്ല. പിന്നീട് വലിയ പറമ്പ് അണ്ടർപാസ്സാണ്. വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തെ പില്ലറിൻ്റെ പണി കഴിഞ്ഞ് മറ്റു ഭാഗത്തെ പില്ലറിൻ്റെ ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. 500 മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് 2 അണ്ടർപാസ് ഉണ്ട് ഇവിടെ. ഇത് പുകയൂർ റോഡ്, അതേപോലെ പെരുവള്ളൂർ ഒക്കെ പോകാനുള്ള. അപ്പോൾ അടുത്തത് തലപ്പാറ അണ്ടർപാസ്സാണ്. തലപ്പാറ അണ്ടർപാസ് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തലപ്പാറ പമ്പിൻ്റെ മുൻവശത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ സർവീസ് റോഡുമ്മ കയറിയാൽ ഏകദേശം വെളിമുക്ക് ഭാഗത്ത് ചെന്നപ്പോൾ സർവീസ് റോഡുമെന്ന് ഇറങ്ങാൻ കഴിയുള്ളൂ. റോഡ് ഇവിടെ നിന്ന് ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തു നിന്ന് മുറിച്ച് കടന്നാൽ പിന്നെ നമുക്ക് തിരിച്ചപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ വെളിമുക്കിലെത്തണം. അതുകൊണ്ട് തന്നെ പമ്പിലൊക്കെ വളരെ ആൾ കമ്മിയാണ്. പിന്നെ അണ്ടർപാസിൽ മേലെ വെള്ളം നിർത്തിയതുകൊണ്ട് ഇവിടെയൊക്കെ കംപ്ലീറ്റ് നല്ല ചെളിയുണ്ട്, വലയ വാത്തും. പിന്നീടിപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഈ റോഡ് ആ മെയിൻ റോഡിലേക്ക് ഈ ഭാഗത്തെ സർവീസ് റോഡ് ടച്ച് ചെയ്താലേ ഇനി തലപ്പാറമ്മൽ കൂടുതൽ വർക്കുകൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അതിൻ്റെ വർക്കുകൾ ഈ ഭാഗം നിങ്ങൾക്ക് കാണാം. ഇതിങ്ങനെ നേരെ റോഡുമ്മൽ എത്തിയാലേ ഇനി തലപ്പാറമ്മൽ വർക്ക് ഉണ്ടാവുള്ളൂ. തലപ്പാറമ്മൽ വർക്കുകൾ നിർത്തിയൊക്കെയല്ല, കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പം ഇനി നിലവിലുള്ള റോഡ് അടച്ചിട്ട് വേണം ഇനി അപ്രോച്ച് റോഡിന് മണ്ണിട്ട് ഉയർത്താൻ. അതിന് ഈ സർവീസ് റോഡ് ആ റോഡുമെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ ഭാഗത്ത് കൂടെ വെളിമുക്കിലേക്ക് എത്തണം, എന്നാലേ മെയിൻ റോഡ് അടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നല്ല സ്പീഡിൽ വർക്കുകൾ നടക്കുന്നത്. ഈ ഭാഗത്ത് കൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. കാരണം അവിടെ കോൺക്രീറ്റ് കഴിഞ്ഞ് അവിടെ ഒരു നനക്കണമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗങ്ങളിലുള്ള ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കക്കാടല്ല പനമ്പുഴ പാലം മുതൽ തലപ്പാറ വരെയുള്ള കാണിക്കേണ്ട എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എന്നും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഉടനെ പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.